ഹായ് ഫ്രണ്ട്സ്, ഐ ആം സലാഹുദ്ദീൻ അയ്യൂബി. ഞാൻ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പഴം കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പൊ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 4 പഴം നുറുക്കി വെച്ചത്, മുട്ട, പഞ്ചസാര, ഉപ്പ്, ഏലക്ക ചതച്ചു വെച്ചത്, നെയ്യ്. ഇനി നമുക്ക് ഇതെല്ലാമാണ് നമ്മുടെ 4 മണി പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ എന്നിട്ടൊരു ഫാൻ അടുപ്പത്ത് വെക്കണം. ഫാൻ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് പാൻ ചൂടായി വന്നാൽ നമുക്ക് നെയ്യ് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നോക്കി വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴമെല്ലാം ഒന്ന് വെന്ത് വരുന്നത് നന്നായി നിറയ്ക്കാം. ഇപ്പൊ നമ്മുടെ പഴമെല്ലാം നന്നായി വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഞാനിപ്പോ ഇവിടെ 4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 4 ഏലക്കായ ചതച്ചതാണിത്, ഇതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നമ്മള് മുട്ട നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പഴവും മുട്ടയും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇന്നിത് നമുക്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് 20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കായ്ക്കോള 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ കായ്പോളം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കായ്പോള റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതാ നല്ല സ്പോഞ്ച് പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ബൈ.